ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ സാൻഡ്വിച്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും, പിന്നെ മുട്ട ഒരു പ്രത്യേക രീതിയിലുമാണ് നമ്മളിന്ന് സാൻഡ്വിച്ചിന് വേണ്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിന്നിവിടെ 7 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുട്ട ഇത്രയൊന്നും എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഈ 7 എണ്ണത്തിൽ ആകെ കൂടെ ഒരു 4 എണ്ണം മറ്റോ 4 5 മറ്റോ എണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ എടുത്തപ്പം അത്ര എടുത്തു എന്ന് മാത്രം. അപ്പം ഇനി നമുക്ക് മുട്ട ഇതുപോലെ ഒന്ന് നടുവേ ഒന്ന് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലിരിക്കട്ടെ. അപ്പോൾ ആ മുട്ടയിൽ നിന്ന് ഞാൻ കുറച്ച് മുട്ട, ഏകദേശം ഒരു 3 മുട്ട ഞാൻ പുഴുങ്ങിയത്, ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, നടുവേ മുറിച്ചിട്ടുള്ള ഒരു 3 മുട്ട ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഈ മുട്ട ഒന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിത് വെച്ചിട്ട് ഒരു ഫില്ലിംഗ് തയ്യാറാക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമുക്ക് മുട്ട ഒന്ന് പെട്ടെന്നൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ താ ഞാൻ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മയണൈസ് ചേർക്കണം. അപ്പോൾ ഇത് ഞാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയണൈസ് ആണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടുപോയി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ച് മിക്സിയിൽ തന്നെ നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് ഗാർലിക് മയണൈസ് അല്ല കേട്ടോ, ഞാനത് സാധാരണ മയണൈസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗാർലിക് മയണൈസ് ആണ് വേണ്ടതെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒരു 2.5 to 3 ടേബിൾ സ്പൂൺ വരെ മയണൈസ് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഒത്തിരി ഉടച്ചെടുക്കരുത്, അങ്ങനെ വരുമ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായി അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ 1 teaspoon പഞ്ചസാരയും. ഈ പഞ്ചസാര ചേർക്കാൻ മറക്കരുത് കേട്ടോ, ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്ക് വരുമ്പോഴാണ് ഇതിന് ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതൊരു കൊച്ചു ടിപ്പാണ്. ഇനിയിപ്പോൾ 1 teaspoon ചേർത്തില്ലെങ്കിലും ഒരു 1/2 teaspoon എങ്കിലും ചേർക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിക്സ്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മുട്ട പുഴുങ്ങിയത് നമ്മൾ നടുവേ മുറിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് സവോള, 2 colors ക്യാപ്സിക്കും, അതുപോലെ തന്നെ മല്ലിയില, അതും ചെറുതായിട്ട് അരിഞ്ഞത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 kashnam, ഞാൻ മൊത്തം 4 slices ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ 2 എണ്ണത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് വലിയ കാര്യമൊന്നുമില്ല, ഞാനങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ബട്ടറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ബട്ടറ് ലാസ്റ്റ് ഇതിൻ്റെ പുറമെയാണെന്ന് ചെറുതായിട്ട് തേച്ച് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ആദ്യം തന്നെ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ നമ്മുടെ ആ ഒരു മുട്ടയുടെ മയണൈസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് 1 or 2 tablespoons, അത് നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തേ. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം അത് കൂടുതൽ ചേർക്കുക, ഇഷ്ടമില്ലാത്തതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണോ പച്ചക്കറികൾ ഇഷ്ടം, അല്ലെങ്കിൽ ചിലവർക്ക് തക്കാളിയൊക്കെ സാൻഡ്വിച്ചിൽ ക്ലബ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാവും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തക്കാളിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന പച്ചക്കറികൾ വെച്ചിട്ടാണ് ഞാനിതവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്, സവോള ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞ കളറും പച്ച കളറുള്ള ക്യാപ്സിക്കും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണം എന്നില്ല. ഞാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി മല്ലിയില ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു മുട്ട ഇതേപോലെ നമ്മൾ പകുതി മുറിച്ച് വെച്ച് മുട്ട ഒന്ന് കമിഴ്ത്തി വെക്കുക. എന്നിട്ട് ഇതേപോലെ അടുത്തൊരു ബ്രെഡ്, 2 ബ്രെഡിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ മുട്ട വെച്ച് ഭാഗം ഇങ്ങനെ മുഴച്ചിരിക്കും. അപ്പം അതുകൊണ്ടാണ് പ്രസ് ചെയ്യാൻ പറയുന്നത്. പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോർമൽ ബ്രെഡ് പോലെ ഇരിക്കും ചെയ്യും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബട്ടർ തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ തേക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഹെവി ആയിപ്പോവും. കാരണം ഇതിനകത്ത് മുട്ടയാണ്, പിന്നെ ഇതിനകത്ത് മയണൈസും എല്ലാം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബട്ടറും കൂടെ നമ്മൾ 2 sides കൂടെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒന്നല്ല, ഇതിൻ്റെ ഒരു പകുതി കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ ബട്ടർ തേക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡ്. അപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക, ഫ്രൈയിങ് പാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പുറം അത് ആണ് നമ്മൾ ആദ്യം ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ ആകുന്ന സമയം കൊണ്ട് നമുക്ക് 2 sets ബ്രെഡും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം.
അങ്ങനെതാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇവിടെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിങ്ങനെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഒന്ന് പിടിച്ചിട്ട് വേണം നമുക്കൊന്ന് തിരിച്ചിടാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അത്രയും ഹെവി ആയതുകൊണ്ട് ചിലപ്പോൾ അതങ്ങ് തെന്നി മാറിപ്പോവും. അപ്പൊ ഇനി നമുക്ക് ആ ഒരു പാത്രത്തിൽ ഉള്ള ബട്ടറൊക്കെ വെച്ചിട്ട് ഞാൻ ആ മറ്റേ സൈഡും കൂടെ ഒന്ന് ആക്കി എടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് നമ്മുടെ സൂപ്പർ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ള നമ്മൾ വേറെ രണ്ടെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. ഈ നമ്മൾ ഈ മുട്ട നടുവേ വെച്ചതുകൊണ്ടും നമ്മളിത് നടുവേ മുറിക്കുന്നത് കൊണ്ടും നമുക്ക് മുട്ട ശരിക്കും രണ്ട് പകുതി പകുതിയായിട്ട് കിട്ടും. അപ്പം അത് നമുക്ക് മുട്ട കഴിക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാണാനും ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ആണ്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതാ കണ്ടോ നമ്മുടെ മുട്ടയൊക്കെ വെച്ചിട്ട് മുട്ട ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് ഇങ്ങനെ നിൽക്കും. അപ്പം അത് കാണാൻ രസമാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനി കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാതെ ഇതേപോലെ ഒന്ന് കൊടുക്കുക. ഞാൻ പറഞ്ഞുമല്ലോ നമുക്ക് ഒരു സൈഡ് മാത്രം കഴിച്ചാൽ മതി, നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും, അത്രയും ആ വയറിലങ്ങ് കെടുക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒന്നും ഇല്ല കേട്ടോ, ഏത് നേരത്തെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കമന്റും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻടിൽ ദെൻ ബൈ ബൈ.